സെമഹ എസ്എസി. ക്രൈസ്തവ ജീവിതത്തിൽ, പ്രത്യേകിച്ച് ക്രൈസ്തവ സന്യാസ സമർപ്പണ ജീവിതത്തിൽ, സഹനം വിലമതിക്കാനാവാത്ത അനർഘ സമ്പത്താണ്. സഹിക്കാനൊന്നും കിട്ടാത്ത ദിനങ്ങൾ നഷ്ടമാണെന്ന് കണക്കാക്കിയിരുന്ന വിശുദ്ധ ആത്മാക്കൾ സഭയിലുണ്ടായിട്ടുണ്ട്. അവരൊക്കെയും സഭയുടെ അമൂല്യ സമ്പത്താണ്. ഇതുപോലെ സഹനത്തിൻ്റെ ബലവീതിയിൽ സ്ഫുടം ചെയ്യപ്പെട്ട ബെഥനിയിലെ വാടാമലരാണ് സിസ്റ്റർ സെമഹ. പുനരേക്ക ശില്പിയായ അഭിമന്യ മാറിവാനിയസ് പിതാവിനോട് കൂടി കത്തോലിക്ക സഭയുമായി പുനരേക്കപ്പെട്ട ആദ്യ അൽമായൻ എന്ന ബഹുമതിക്ക് അർഹനായ കായംകുളത്ത് കിളിലേത്തി വീട്ടിൽ ശ്രീ ചാക്കോയുടെയും മുള്ളിക്കുളങ്ങര കുറ്റിയിൽ വീട്ടിൽ ശ്രീമതി അന്നമ്മയുടെയും രണ്ടാമത്തെ മകളായി 1920 മെയ് 7 സിസ്റ്റർ സെമഹ കുറ്റിയിൽ വീട്ടിൽ ജനിച്ചു. 1920 ഓഗസ്റ്റ് 30 പെരുന്നാട്ടിൽ ബെഥനി ആശ്രമ പള്ളിയിൽ വെച്ച് ബഹുമാനപ്പെട്ട അലക്സിയോസ് ഒയേസി അച്ഛൻ മാമോദീസായി 3 നൽകി. മറിയാമ എന്നായിരുന്നു കുഞ്ഞിൻ്റെ മാമോദീസ പേര്. ഭക്തരും സഭാസ്നേഹികളുമായിരുന്ന കുടുംബാംഗങ്ങളുടെ പരിലാളനയിൽ വളർന്ന മറിയാമ ഏവർക്കും പ്രിയങ്കരിയായിരുന്നു. തിരുമൂല വിലാസം, നങ്ങ്യാറുകുളങ്ങര ബെഥനി ബാലികാ മഠം എന്നിവിടങ്ങളിലായി പ്രൈമറി വിദ്യാഭ്യാസവും ഹൈസ്കൂൾ പഠനവും പൂർത്തിയാക്കി. ESLC പാസ്സായ ഉടൻ 1937 ജൂൺ മുതൽ വിളക്കുമാടം MM സ്കൂളിൽ അധ്യാപികയായി നിയമനം ലഭിച്ചു. പൈതൃകമായി ലഭിച്ച കർമ്മധീരതയും നിശ്ചയദാർഢ്യവും സഭാസ്നേഹവും മറിയാമ്മയുടെ പ്രത്യേകതകളായിരുന്നു. സഭാസേവനത്തിനായി സ്വയം പ്രതിഷ്ഠിക്കാനുള്ള ആഗ്രഹവും അതിനുവേണ്ടി ദൈവാശ്രയ ബോധത്തോടെയുള്ള പ്രാർത്ഥനയും മറിയാമ്മ മുടക്കിയിരുന്നില്ല. എന്നാൽ ജോലിയിൽ പ്രവേശിച്ച മറിയാമ്മയ്ക്ക് പെട്ടെന്നാണ് ഒരു കല്യാണാലോചന വന്നത്. വളരെയധികം സ്നേഹമുള്ള അപ്പച്ചനോട് മറുത്തു പറയാൻ ധൈര്യമുണ്ടാകാതെ സമ്മതം മൂളിയ മറിയാമ്മയുടെ അസ്വസ്ഥമായ മനസ്സ് ദൈവപിതാവിലേക്ക് ഉയർന്നു. ദൈവത്തിൻ്റെ തീരുമാനം മറിയാമ്മയ്ക്ക് വെളിപ്പെടുത്തപ്പെട്ടത് ഒരു വിശേഷ സംഭവത്തിലൂടെയാണ്. ബെഥനി ആശ്രമസ്ഥനായിരുന്ന ബഹുമാനപ്പെട്ട എബ്രഹാം ഒയേസി അച്ഛൻ ആ സംഭവം വെളിപ്പെടുത്തിയത് ഇപ്രകാരമാണ്. ഇക്കാലത്ത് അദ്ദേഹം തിരുവല്ല പള്ളിയിൽ വികാരിയായിരുന്നു. വികാരിയച്ഛനുമായി ആലോചിക്കാതെ കിള്ളിലേത്ത് കുടുംബം ഒന്നും ചെയ്യാറുമില്ല. ഒരു ദിവസം രാത്രി അച്ഛനൊരു സ്വപ്നമുണ്ടായി. നെന്മടികൾ കൊത്തിപ്പെരുക്കി നടക്കുന്ന ഒരു മാടപ്രാവ് പെട്ടെന്നാണ് കഴുകന്മാർ അവിടെ പറന്നെടുത്തത്. പ്രാവിനെ ഓടിച്ചിട്ട് പിടിക്കാനുള്ള ശ്രമമാണ്. മരണഭയത്തോടെ പ്രാവ് ദൂരത്തേക്ക് പറന്നു. അച്ഛൻ ഞെട്ടിയുണർന്നു. ഉറക്കത്തിലാണെന്ന് ബോധ്യമായെങ്കിലും പ്രഭാതമണി കേട്ട് അല്പസമയം അസ്വസ്ഥനായാണ് എഴുന്നേറ്റത്. വിശുദ്ധ കുർബാന അർപ്പിക്കാൻ പള്ളിയിലേക്ക് ചെന്നപ്പോൾ ദുഃഖനിമഗ്നിയായി ഒരു പെൺകുട്ടി അച്ഛനെ സമീപിച്ചു. മാതാപിതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി ഒരു വിവാഹത്തിന് സമ്മതം മൂളേണ്ടി വന്നതിലുള്ള ദുഃഖം, വളരെ മുമ്പ് ദിവസത്തിൽ അവൾ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമെല്ലാം അച്ഛനെ തുറന്നറിയിച്ചു. മുട്ടിപ്പായി തമ്പുരനോട് പ്രാർത്ഥിക്കാൻ ഉപദേശിച്ച യുവതിയെ സമാശ്വസിപ്പിച്ച ശേഷം അച്ഛൻ വിശുദ്ധ കുർബാന അർപ്പിച്ചു. അച്ഛൻ്റെ കൺമുൻപിൽ നിന്ന് പറന്നകുന്ന മാടപ്രാവിനെ അച്ഛൻ ഓർത്തുപോലും. മണിക്കൂറുകൾക്ക് ശേഷം യുവതിയുടെ അപ്പൻ ശ്രീ കിളിലേത്തി ചാക്കോയും വേറൊരാളും കൂടെ വികാരിയച്ഛനെ കാണാനെത്തി. സന്തോഷത്തോടെ മകളുടെ കല്യാണകാര്യം അറിയിച്ചു. മഠത്തിൽ ചേർന്ന് സന്യാസി ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികളെ കല്യാണത്തിന് നിർബന്ധിക്കുന്നത് നല്ലതല്ലെന്നും ദൈവമാണ് അവരെ തിരഞ്ഞെടുക്കുന്നതെന്നും മറ്റും പറഞ്ഞ് അവരുടെ തീരുമാനത്തിൽ നിന്നും പിന്തിരിപ്പിച്ചു വിട്ടു. രാത്രി അച്ഛൻ കണ്ട മാടപ്രാവ് മറ്റാരുമല്ല, അത് തീർച്ചയായും ഈ പെൺകുട്ടി സിസ്റ്റർ സെമഹ ആയിരുന്നുവെന്ന് അച്ഛൻ പ്രസ്താവിക്കുകയുണ്ടായി. 1 അധ്യാപനം കഴിഞ്ഞ് മറിയാമ്മ 1940 May 11 നാലാഞ്ചരം അടുത്തിൽ ചേർന്ന് പരിശീലനം ആരംഭിച്ചു. 1941 April 22 നോഷ്യത്തിൽ പ്രവേശിച്ചു. മദർ മാക്സ ആയിരുന്നു മിസ്ട്രസ്. 1942 May 6 ആദ്യ വൃത വാഗ്ദാനം അഭിമന്യമാർ ഇവാനിയസ് പിതാവിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു. സുതാര്യ എന്നർത്ഥമുള്ള സെമഹ എന്നാണ് സന്യാസനാമം ലഭിച്ചത്. 1949 May 8 ദ്വിത്യ വൃത വാഗ്ദാനം. ആദ്യ വൃത വാഗ്ദാന ശേഷം സിസ്റ്റർ സെമഹ നങ്ങ്യാറുകുളം ബാലികാ മഠം ഹൈസ്കൂളിൽ 1 പഠിപ്പിച്ചുവെങ്കിലും 1943 ജൂൺ മുതൽ തിരുവനന്തപുരം വിമൻസ് കോളേജിൽ ചേർന്ന് ഉപരിപഠനം നടത്തി. കെമിസ്ട്രി മുഖ്യ വിഷയമായെടുത്ത് BSc പാസ്സായി. 1949 തിരുവനന്തപുരത്ത് ട്രെയിനിങ് കോളേജിൽ BTech ചേർന്ന് പഠിച്ചു പാസ്സായി. നങ്ങ്യാറുകുളം, ചെങ്ങന്നൂർ, കായംകുളം, നാലഞ്ചിറ
ഇവിടെയെല്ലാം അധ്യാപികയായും നാലാഞ്ചിറയും നങ്ങ്യാർകുളത്തും ഹെഡ്മിസ്ട്രസ്സായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. നങ്ങ്യാർകുളത്ത് ഹെഡ്മിസ്ട്രസ് ആയിരിക്കുമ്പോഴാണ് 1974 സുപ്പീരിയർ ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 1975 കോട്ടയം ജനറലേറ്റ് മന്ദിരം പണി പൂർത്തിയായപ്പോൾ അവിടെ താമസത്തിനെത്തിയ ആദ്യത്തെ മദർ ജനറൽ മദർ സെമഹായായിരുന്നു. മദർ ജനറൽ ആകും മുൻപ് ജനറൽ കൗൺസിലർ, പ്രൊവിൻഷ്യൽ കൗൺസിലർ, സുപ്പീരിയർ എന്നീ നിലകളിലും നിസ്തുല സേവനം കാഴ്ചവെച്ചിട്ടുണ്ട്. ഓരോ തരത്തിലുള്ള രോഗങ്ങളും ചികിത്സകളും മാറി മാറി സംഭവിച്ചിട്ടുണ്ടെങ്കിലും സഹനത്തിൻ്റെ ബലിവേദിയിലൂടെയാണ് നീങ്ങിയിരുന്നതെങ്കിലും ഇതിനിടയിൽ 1964 നവംബറിൽ ബോംബെയിൽ വെച്ച് നടന്ന ഇൻ്റർനാഷണൽ യൂക്രിസ്റ്റി കോൺഗ്രസ്സിലും 1975 ഒക്ടോബറിൽ റോമിൽ നടന്ന മേജർ സുപ്പീരിയേഴ്സ് കോൺഫറൻസിലും സംബന്ധിക്കുകയുണ്ടായി. കൂടാതെ റോമിൽ നിന്ന് ലൂർദ്, ലിസ്യു തുടങ്ങിയ പുണ്യസ്ഥാനങ്ങൾ സന്ദർശിക്കാനുള്ള ഭാഗ്യവും കൈവന്നു. ജർമ്മനിയിൽ വെച്ച് ഒരു മെഡിക്കൽ പരിശോധന നടത്താൻ സൗകര്യം ലഭിച്ചു. 1957 പ്രമാദമായ ഒരു അസുഖം സിസ്റ്ററിനെ ബാധിച്ചത്. വിദഗ്ധമായ ചികിത്സ ആരംഭത്തിൽ തന്നെ ലഭിച്ചത് കാരണം പരിപൂർണ സുഖം പ്രാപിച്ചു. 1975 ജൂലൈയിലും ഓഗസ്റ്റിലും മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ വെച്ച് രണ്ട് മേജർ ഓപ്പറേഷൻസിനും വിധേയയായി. 1976 ഫെബ്രുവരിയിൽ കോട്ടയത്ത് തിരിച്ചെത്തിയെങ്കിലും ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ശക്തമായ ശ്വാസതടസ്സം അനുഭവപ്പെട്ടു. ഉടനെ തന്നെ നാലാഞ്ചിറയിലെത്തി പ്രകൃതി ചികിത്സ ആരംഭിച്ചു. ആശ്വാസത്തോടെ കോട്ടയത്തെത്തിയെങ്കിലും ശ്വാസതടസ്സം വീണ്ടും ഉണ്ടായതിനാൽ തിരുവനന്തപുരത്തേക്ക് പോയി ഹോമിയോ ചികിത്സ ആരംഭിച്ചു. കാര്യമായ കുറവ് കാണാത്തതിനാൽ വീണ്ടും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോയി പരിശോധിച്ചതിൽ ലങ്സിൽ ഫ്ലൂയിഡ് നിറയുന്നു എന്ന് മനസ്സിലായി. ആഴ്ചയിൽ 2 വീതം ഫ്ലൂയിഡ് നീക്കം ചെയ്തുകൊണ്ടിരുന്നു. ഇതിനിടെ ക്യാൻസറിന് ലൈറ്റ് ട്രീറ്റ്മെൻറ്റും കുത്തിവയ്പ്പും നടത്തിയിരുന്നു. 1980 മദർ ജനറൽ സ്ഥാനം മാറും വരെയും തിരുവനന്തപുരത്തും കോട്ടയത്തുമായി കഴിഞ്ഞിരുന്നു. പിന്നീട് നാലാഞ്ചിറ മഠത്തിൽ പൂർണ്ണ വിശ്രമത്തിലായിരുന്നു. 1982 ഈ വേദനകളുടെ എല്ലാം പൂർണ്ണത എന്നവണ്ണം അതിവേദന ഉണ്ടാക്കിയ ഹെർപിക്സിന് സിസ്റ്റർ വിധേയയായി. സിസ്റ്ററിനെ സന്ദർശിച്ചിട്ടില്ലാത്ത രോഗങ്ങൾ ഏതെങ്കിലും അവശേഷിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു പോയ സന്ദർഭം വരെയുണ്ട്. മാനസികവും ശാരീരികവുമായി തന്നെ വളരെയധികം അലയിച്ചിട്ടുള്ള രോഗങ്ങൾ മാറി മാറി സിസ്റ്ററിനെ സഹനത്തിൻ്റെ ധീരാത്മാവായി മാറ്റുകയായിരുന്നു. എൻ്റെ വേദനകളെല്ലാം ആത്മാക്കളുടെ രക്ഷയ്ക്കായി ഞാൻ കാഴ്ചവെക്കുന്നുവെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതായി ശുശ്രൂഷിച്ചവർ ഓർമ്മിക്കുന്നു. ഈ അവസരങ്ങളിലെല്ലാം സ്നേഹപൂർവമായ പരിചരണം സിസ്റ്ററിന് നൽകാൻ കൂടെയുണ്ടായിരുന്നവർ അതീവ ശ്രദ്ധ കാണിച്ചിരുന്നു. 1984 ആയപ്പോഴേക്കും ക്യാൻസർ മൂലം സിസ്റ്റർ തീർത്തും അവശയായി കഴിഞ്ഞിരുന്നു. തന്മൂലം ജൂലൈ 24 സിസ്റ്ററിന് രോഗീലേപനം നൽകി. സുബോധത്തോടും സന്തോഷത്തോടും പ്രാർത്ഥനകൾ ഉരുവിട്ടുകൊണ്ട് സിസ്റ്റർ അത് സ്വീകരിച്ചു. ജൂലൈ അവസാനമായപ്പോഴേക്കും അന്ത്യത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. 1984 ആഗസ്റ്റ് 1 തൻ്റെ 64 വെല്ലുവിളികൾക്ക് അവസാനം കുറിച്ചുകൊണ്ട് നിത്യസമ്മാനത്തിനായി സിസ്റ്റർ സ്വർഗത്തിലേക്ക് പറന്നുയരുന്നു. 1984 ആഗസ്റ്റ് 2 അഭിമന്യ ബെനഡിക്ട് മാർ ഗ്രിഗോറിയസ് പിതാവ് സിസ്റ്ററിന് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിച്ചു. വിശുദ്ധ കുർബാനയെ തുടർന്ന് വന്ദ്യ പിതാവിൻ്റെ മുഖ്യകാർമ്മത്വത്തിൽ സംസ്കാര ശുശ്രൂഷകൾ ആരംഭിച്ചു. അഭിമന്യ ലോറൻസ് മാർ അപ്രീം തിരുമേനി, തിരുവല്ല രൂപത വികാരി ജനറൽ ബഹുമാനപ്പെട്ട ജോർജ് ചുണ്ടേവാലൽ അച്ഛൻ എന്നിവരും സർവപ്രസംഗങ്ങൾ നടത്തി. ധാരാളം വൈദികർ, സിസ്റ്ററിൻ്റെ ബന്ധുമിത്രാദികൾ, സിസ്റ്റേഴ്സ്, സഹ അധ്യാപകർ, ശിഷ്യഗണങ്ങൾ, ഇടവക ജനങ്ങൾ, നാട്ടുകാർ എന്നിങ്ങനെ ഒരു വലിയ ജനാവലിയുടെ സാന്നിധ്യത്തിൽ നാലാഞ്ചിറ ബദനമടത്തിൻ്റെ സെമിത്തേരിയിൽ പ്രത്യേകം തയ്യാർ ചെയ്തിരുന്ന സെല്ലിൽ സിസ്റ്ററിൻ്റെ മൃതശരീരം സംസ്കരിച്ചു. 42 സിസ്റ്ററിൻ്റെ സന്യാസാർപ്പണ ജീവിതം വിശുദ്ധ കുർബാനയോടും മലങ്കര സഭയോടുമുള്ള അതീവ സ്നേഹവും ഭക്തിയും വിളിച്ചറിയിക്കുന്നതായിരുന്നു. സിസ്റ്റർ സെമഹ അല്പസുഖം തോന്നുമ്പോഴും സമയം കിട്ടുന്ന അവസരങ്ങളിലും പരിശുദ്ധ കുർബാനയുടെ സമക്ഷത്തിലേറുന്ന ദൈവപിതാവിനോട് ചോദിച്ചു വാങ്ങിയിരുന്നത് ആത്മാക്കളെ ആയിരുന്നിരിക്കാം. സദാ സുസ്മേരവധനയായിരുന്ന സിസ്റ്റർ ശാന്തശീലയും സന്യാസ ജീവിതത്തിൽ സംതൃപ്തിയുമായിരുന്നു. സിസ്റ്ററിന് ബദനി മക്കളുടെ ആദരാഞ്ജലികൾ.